വിശ്വജിത്ത് യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാബലിയുടെ യാഗഭൂമിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മഹാബലി ഇരിക്കുന്നുണ്ട്, ശുക്രാചാര്യർ ഇരിക്കുന്നുണ്ട്, കേമന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ നോക്കുമ്പോണ്ട് ഒരു കുട്ടി ഇങ്ങനെ നല്ല തേജസ്സാർന്ന കുട്ടി ഇങ്ങനെ വരുന്നു. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, ഏതൊരു ഋഷിപുത്രനാണ് തോന്നണോ, കണ്ടിട്ടാ വരവ് കണ്ടിട്ടതാ തോന്നണ. അപ്പം മഹാബലീഷ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ശുക്രാചാര്യർ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അങ്ങോർക്ക് മനസ്സിലാവേണ്ടത് ഏതോ തട്ടിപ്പ് വീരനാണോ, എന്താ ഉദ്ദേശം എന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും മഹാബലി അപ്പോഴേക്കും ഒരു കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആ കുട്ടി വന്നപ്പോഴേക്കും കാലൊക്കെ കഴുകി, എവിടുന്നോ ഒരു ഋഷിയുടെ കുലത്തിൽ നിന്നാണ് തോന്നണോ, കുട്ടിയെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് വരൂ ഒക്കെ സ്വീകരിച്ചിരുത്തി, ആ കാലൊക്കെ കഴുകി തീർത്ഥമൊക്കെ തൻ്റെ തലയിലൊഴിച്ച് തീർത്ഥം കുറച്ച് കുടിക്കുകയൊക്കെ ചെയ്തു. അത്ര ആദരവോടുകൂടിയിട്ടാണ് ഭഗവാനെ സ്വീകരിക്കുന്നത്. ഭഗവാനെ ഇരുത്തി ചോദിച്ചു, കുട്ടി എവിടുന്നാന്ന് വെച്ചു. നല്ല നുണ പറഞ്ഞു, അച്ഛനും ഇല്ല അമ്മയും ഇല്ല, ഇങ്ങനെ ഒരു യാത്രക്കാരൻ അത്രയേ ഉള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ, ആദ്യം നുണ പറഞ്ഞു. വന്നത് എന്തിനാന്ന് വെച്ചാൽ അങ്ങയുടെ മഹത്വം കേട്ടപ്പോൾ ഒന്ന് കണ്ടുപോവാം, യാഗമൊക്കെ നടത്തണ്ടല്ലോ, ഒന്ന് കയറി കണ്ടുപോവാം. അങ്ങയുടെ മുത്തച്ഛനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, പ്രഹ്ലാദൻ ഓ ഗംഭീരൻ, അച്ഛൻ വിരോചൻ കേമനാണ്, നിങ്ങളൊക്കെ കൊടുക്കുന്നതിൽ നല്ല സന്തോഷമുള്ളവരാന്ന് കേട്ടിട്ടുണ്ട്. അതേ പറഞ്ഞു, കൊടുക്കാൻ മനസ്സുള്ള ഒരാളാണ്. എന്തായാലും അത്ര വലിയൊരു മനസ്സുള്ള ഒരാളില്ലേ കണ്ടത്, ഞാൻ ഇറങ്ങി. മഹാബലി മഹാബലി പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും ചോദിക്കാതെ പോകുന്നത് ശരിയല്ല, എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒന്ന് ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നോക്കൂ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ കണ്ടു കിട്ടാൻ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകുന്നു അറിയില്ലേ. കാരണം അത്രയൊക്കെ പൊക്കി പറഞ്ഞിട്ട് ഒരു ചായ പോലും കുടിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴാ ചിലർ പറയാം, ചായയായിട്ട് വേണ്ട പലഹാരം കൂടി ആവാം. ചിലവരുണ്ട് കേട്ടോ ചില വീരന്മാർ, അവരെങ്ങനെയാണ് ഒപ്പിക്കാന്നറിയില്ല. പണ്ടൊരു കാരണവർ പറഞ്ഞ പോലെ, കാരണവർക്ക് നല്ല വിശപ്പ്, അപ്പോൾ ഒരു വീട്ടിൽ വിരുന്ന് പോയതാ, അപ്പോൾ അവിടെ നല്ല ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചപ്പം ആകെ 4 ഇഡ്ഡലിയേ വെച്ചിട്ടുള്ളൂ. രണ്ടാമതൊട്ട് ചോദിച്ചതുമില്ലേ വീട്ടുകാർ, ശ്രദ്ധ വന്നില്ല. അപ്പോൾ ഈ കാരണവർക്കാണെങ്കിൽ കഴിക്കണം എന്നല്ല മോഹം. അപ്പോൾ കാരണവർ ചോദിച്ചു, ഈ മാവ് ഇവിടെ തന്നെയാണോ അരച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ പുറമേ നിന്നൊന്നും ഞങ്ങൾ മേടിക്കാറില്ല, ഒക്കെ ഇവിടെ അരയ്ക്കണം. അതെന്താ അങ്ങനെ ചോദിച്ചു, വളരെ നന്നായിട്ട് കേട്ടോ, ഇത്ര നല്ല മാവിൻ്റെ ഒരു ഇഡ്ഡലി അടുത്ത കാലത്തൊന്നും കഴിച്ചില്ല. അപ്പം ചോദിച്ചു, എന്നാൽ ഒരു 2 എണ്ണം കൂടി വെക്കട്ടെ, 2 ആവണ്ട 4 വെച്ചോളൂ എന്ന്. കാര്യം കഴിഞ്ഞില്ല, അവർക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. ഇതുപോലെ മഹാബലി എന്നെ ഇത്രയൊക്കെ അങ്ങ് പൊക്കി പറഞ്ഞിട്ട് അനുമോദിച്ചിട്ട് ഒന്നും ചോദിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഭഗവാൻ പറഞ്ഞു, മഹാബലി വേണ്ട മഹാബലി ഒന്നും, ഏയ് എന്നാലും അങ്ങനെയല്ല ചോദിക്കൂ. മഹാബലി നിർബന്ധിച്ചപ്പോൾ നമ്മൾ പറയില്ലേ എങ്ങനെ നിർബന്ധിക്കാനെന്ന, ഒരു ഗ്ലാസ് വെള്ളം തന്നോളൂ, ചായ ഒന്നും വേണ്ട. മഹാബലി നിർബന്ധിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്നാൽ എനിക്കൊരു എൻ്റെ ഈ ചെറിയ കാല് കണ്ടില്ലേ, ഒരു 3 അടി സ്ഥലം എവിടെയായാലും കുഴപ്പമില്ല. അതിപ്പോൾ പട്ടണം എന്താ പറയുക, സിറ്റി കിട്ടണം എന്നൊന്നുമില്ല, സിറ്റിയിൽ 3 അടി കിട്ടിയാലും മതി, അത്ര വലിയല്ലേ. ഇപ്പോൾ ഗുരുവായൂരിൽ 3 അടി മണ്ണ് കിട്ടുക എന്ന വലിയ കാര്യമാണ്. ഏതായാലും 3 അടി മണ്ണ് എന്ന് പറഞ്ഞപ്പോൾ മഹാബലി പൊട്ടിച്ചിരിച്ചു എന്നാണ്, എൻ്റെ കുട്ടി നീയൊരു പൊട്ടൻ, 3 അടി മണ്ണോ, മരിച്ചാൽ പോലും എത്ര അടി വേണം, ആരും വേണ്ടട്ടോ, ആർക്കറിയാം എത്ര അടിയാണ് വേണ്ടതെന്ന്. ഇന്നിപ്പോൾ ഗ്യാസിലൊക്കെ ഇട്ടിട്ടാണ് കത്തിക്കുന്നത്, ഇലക്ട്രിസിറ്റിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ, 6 അടിയൊന്നും വേണ്ട, കാലം മാറിപ്പോയി. ഏതായാലും 3 അടി മണ്ണ് ചോദിച്ചപ്പം മഹാബലിക്ക് ഇഷ്ടപ്പെട്ടു. മഹാബലി ചോദിക്കാണ്, എൻ്റെ കുട്ടി രാജ്യം ചോദിക്കൂ, പശുക്കളെ ചോദിക്കൂ, സ്വർണം ചോദിക്കൂ. ഇന്നിപ്പോൾ ആണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ, സ്വർണത്തിൻ്റെ വില നോക്കൂ നിങ്ങൾ, ഇതൊക്കെയാണ് മഹാബലി ഓഫർ ചെയ്യുന്നത്. കന്യകമാരെ ചോദിക്കൂ. ഇതൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ മഹാബലിയോട് പറയാം, എൻ്റെ മഹാബലി 3 അടി കൊണ്ട് തൃപ്തിപ്പെടാത്തവന് 3 ഭുവനം കിട്ടിയാലും തൃപ്തി വരാൻ പോകുന്നില്ല. മഹാബലിയോട് വലിയ വാക്കാ ഭഗവാൻ പറയണത്. ചിലവർക്കുണ്ടല്ലോ എത്ര കിട്ടിയാലും തൃപ്തി വരില്ല, ചിലർക്ക് ഉള്ളിൽ ഉള്ളതിൽ വളരെ തൃപ്തിയുണ്ട്. അപ്പോൾ ഉള്ളതിൽ തൃപ്തിയില്ലാത്തവൻ എത്ര കിട്ടിയാൽ തൃപ്തി വരുമെന്ന് ഉടനെ മഹാബലി പറയുകയാണ്, ഉയരല്ലെങ്കിലും വിവരമുണ്ട് കുട്ടിക്ക്. കാരണം ഇത്രയൊക്കെ ബോധം ഉണ്ടല്ലോ, വലിയ കാര്യമാണ് പറയണത്. ഏതായാലും കൊടുക്കാൻ നിശ്ചയിച്ചു, തരാം ഞാൻ 3 അടി. ഇത് പറഞ്ഞപ്പോഴൊക്കെ മഹാബലി ഈ ശുക്രാചാര്യനുള്ള മഹാബലിയുടെ അടുത്തിരിക്കുന്ന പാർട്ടി ഈ കുട്ടിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതെന്തോ ഒരു തട്ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നുണ്ട്.
ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ മഹാവിഷ്ണു വാമന രൂപെടുത്ത് വന്നിരിക്കുകയാണ്. മഹാബലിയെ വിളിച്ചു, ഇങ്ങോട്ട് വരുമെന്ന്. അല്ല, അതെ, മഹാബലിയെ വിളിച്ചു. ഈ വന്നിരിക്കുന്ന സാധനം ഏതാണെന്നറിയോ? ഇത് മൊബൈൽ ഫോൺ പോലെ ചെറുതാണെങ്കിൽ റേഞ്ച് വളരെ കൂടുതലാണ്. എവിടുന്ന് എത്ര വേണമെങ്കിലും ദൂരേക്ക് പോയില്ലേ? ചെറിയൊരു സാധനമല്ലേ ഈ മൊബൈൽ ഫോൺ, അതിൻ്റെ റേഞ്ച് നോക്കൂ നിങ്ങൾ. അമേരിക്കയ്ക്ക് വിളിക്കാം, ഭൂമിയുടെ അറ്റത്ത് മറ്റൊരറ്റത്തേക്ക് അതിന് വിളിക്കാൻ പറ്റും. അതുപോലെ ഈ സാധനത്തെ വിശ്വസിക്കരുത് എൻ്റെ മഹാബലി.